തൃശൂർ മരത്താക്കരയിലെ ഫർണിച്ചർ ഷോറൂമിലാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ ഏതാണ്ട് രണ്ട് മണിയോടുകൂടിയാണ് ഈ കോൾ ഫയർഫോഴ്സിന് മുമ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സമീപത്തെ കെട്ടിടത്തിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയായിരുന്നു പിന്നീട് കൂടുതൽ യൂണിറ്റുകളെ വിളിച്ചു വരുത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന നടപടിയിലേക്ക് ഫയർഫോഴ്സ് കണക്ക് കടക്കുകയായിരുന്നു ഇപ്പോഴും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിനകത്തുനിന്ന് തീ ഇപ്പോഴും കത്തുന്ന നിലയുണ്ട് പക്ഷേ അത് ആ വലിയ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് സൂരജ് സജി വിവരങ്ങൾ നൽകുകയാണ് ആ സംഭവ സംഭവസ്ഥലത്തുനിന്ന് സൂരജ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോഫകൾ വലിയ ഫർണിച്ചറുകൾ ഇതൊക്കെ കത്തി നശിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഇപ്പോഴാശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് മറ്റ് അത് വ്യാപിക്കുമോ എന്നുള്ള ആശങ്കയൊന്നും ഇപ്പോഴില്ല എങ്കിലും വലിയ അപകടം അതിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഈ ഘട്ടത്തിലുണ്ടോ വിശദമായ അന്വേഷണം അതിൽ വേണ്ടിവരും എങ്കിലും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് എന്താണ് ഇതിലേക്ക് നയിച്ചത് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന കാരണം വ്യക്തമല്ല പക്ഷേ ഈ ജീവനക്കാർ പറയുന്നത് ഇന്ന് പതിനൊന്നര വരെ ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഈ പതിനൊന്നരക്കാണ് മടങ്ങുന്നത് അതുവരെ ഒരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല പക്ഷേ പതിനൊന്നരക്ക് ജീവനക്കാർ ഇവിടെ നിന്ന് പോയതിനു ശേഷം ആ കൂടിയാണ് ഈ ഷോറൂമിൽ നിന്ന് ഫർണിച്ചർ ഷോറൂമിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നത് സമയ സമീപത്തെ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ സെക്യൂരിറ്റിയാണ് ഈ വിവരം പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നത് വിവരം കൈമാറുന്നത് ഒന്നരയോടു കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നുള്ളതാണ് ഈ സെക്യൂരിറ്റി പറയുന്നത് പക്ഷേ രണ്ടരയോടുകൂടി ഫയർഫോഴ്സിന് വിവരം എത്തിക്കുന്നു പക്ഷേ ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു അതിൻ്റെ വ്യാപ്തി പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പോയിൻ്റുകളായി തിരിഞ്ഞുകൊണ്ട് മൂന്ന് പോയിന്റുകളായി തിരിച്ച് അതിലൂടെ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മൂന്ന് പോയിന്റായി തിരിഞ്ഞ് നിരന്തരം അതായത് നിർത്താതെ വെള്ളം പമ്പ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഈ വലിയ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്തു ഇതിനകത്ത് ത്തേക്ക് കാരണം ഈ ഷോറൂമിനകത്തേക്ക് ആദ്യഘട്ടത്തിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പോയിന്റിലൂടെ ഈ വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്തു അഞ്ച് യൂണിറ്റുകൾ അത് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തുടർച്ചയായി ഈ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മൂന്ന് പോയിന്റുകളായി തിരിഞ്ഞ് മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നടത്തിയത് അങ്ങനെയാണ് തീ പുലർച്ചെയോടുകൂടി പിന്നീട് ഈ തീ നിയന്ത്രണ വിധേയമാകുന്ന ഒരു നിലയിലേക്ക് സാഹചര്യം എത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ സേനാംഗങ്ങൾക്ക് കയറുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് അതിനുശേഷമാണ് ഈ മുൻവശത്തുകൂടി ഈ ഷട്ടർ പൊളിച്ച് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് അകത്തേക്ക് കയറുന്നു പക്ഷേ ഇതിന് പുറകുവശത്ത് ആ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോഴും കാണാം ദാ ഇവിടെ ഈ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുറകുവശത്ത് ഇപ്പോഴും ഈ തീ ആളിക്കത്തുന്നുണ്ട് അതാ ഈ ഭാഗത്ത് തീ ആളിക്കത്തുന്നുണ്ട് ഇത് ഇതിന് പുറകുവശമാണ് അതുകൊണ്ട് തന്നെ ഇതിന് പുറത്തേക്ക് ഇതിനിപ്പുറത്തേക്ക് ഇവർക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല അവിടെ വലിയ രീതിയിൽ അതായത് ഈ ഫർണിച്ചർ നിർമ്മിക്കുന്നതിനുള്ള തടി അടക്ക മരത്തടിയും അതുപോലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇന്റീരിയർ ഡിസൈനിങ്ങിന് അടക്കം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് അവിടെ ാണ് ഇപ്പോഴും ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടൊക്കെ ഫയർഫോഴ്സ് പിന്നീട് എത്തുന്നു പക്ഷേ അവിടെ തീ നിയന്ത്രണ വിധേയമാകുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് ഇപ്പോഴും എന്താ ദൃശ്യത്തിൽ കാണാം ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ തീ ആളി കത്തുന്നുണ്ട് വിവിധ മേഖലകളിൽ അങ്ങനെ മൂന്ന് പോയിന്റുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ സേനയുടെ അംഗങ്ങൾ ഇതിനകത്തേക്ക് കയറുന്ന വലിയ ഒരു ഒരു ദൗത്യം അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതല്ല കാരണം ഈ ഷോറൂമിന്റെ വലിപ്പം കണ്ടാൽ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നുള്ളൂ ഈ ഷോറൂം എത്രമാത്രം വലിപ്പമാണ് ഈ ഷോറൂമിനുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ ഷോറൂമിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത്ര വലിയ ഷോറൂമാണ് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതിനും അപ്പുറത്തുള്ള വലിയ ഷോറൂമാണ് ആ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് പ്രത്യേകിച്ച് ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ തീ പൊടുന്നതിനെ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് മരത്തടി അടക്കമുള്ള ഫർണിച്ചർ മെറ്റീരിയലുകളാണ് അതോ അതോടൊപ്പം തന്നെ ഈ സോഫ സെറ്റ് അടക്കമുള്ളവ പെട്ടെന്ന് തീ ആളിക്കത്തുന്നു എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തീ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്തതായിരുന്നു ഇവർ പറയുന്നത് ഫയർ അഗ്നിരക്ഷാ സേനാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ തീ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്ഷൻ അത് ദ്രുതഗതിയിലായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഈ കെട്ടിടം തന്നെ പൊട്ടിത്തെറിച്ചനെ എന്നുള്ളതാണ് നമ്മൾ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത്രമാത്രം ഒരു ദുരന്ത സാഹചര്യമായിരുന്നു ദുരന്ത മുഖമായിരുന്നു പക്ഷേ ആശങ്ക ആശങ്കകൾ ഉണ്ടായിരുന്നു ഏറെ ആശങ്കപ്പെട്ട നിമിഷമായിരുന്നു പക്ഷേ സമയോചിതമായ ഇടപെടൽ അത് ഒരു ബലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു തീ നിയന്ത്രണവിധേയമായിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം ഒന്നരയോടുകൂടി തുടങ്ങിയ തീപിടുത്തമാണ് ഇപ്പോഴും ഈ തീ അണക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും അണക്കാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വരാം